നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ലക്ഷ്മീദേവിയുടെ ഫോട്ടോ നമ്മുടെ വീട്ടിൽ ഏത് ഡയറക്ഷനിലാണ് വെക്കേണ്ടത്, ഓരോ ഡയറക്ഷനിൽ വെച്ചാൽ അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ലക്ഷ്മീദേവിയുടെ സാരിയുടെ കളറിന് പോലും ഫലങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്, അതേതൊക്കെ കളേഴ്സാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഫലങ്ങൾ എന്നും, ദേവിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ എന്തൊക്കെയാണ്, ദേവിക്ക് ഇഷ്ടപ്പെട്ട പൂക്കൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ലക്ഷ്മീദേവിയുടെ ഫോട്ടോ എല്ലാ ഡയറക്ഷനിലും വയ്ക്കാമെന്നാണ് പറയപ്പെടുന്നത്. ലക്ഷ്മീദേവിയുടെ ഫോട്ടോ വെസ്റ്റ് വാൾ, അതായത് പടിഞ്ഞാറ് മതിലിൽ വയ്ക്കുമ്പോൾ ദേവിയുടെ ഫോട്ടോ ഫേസ് ചെയ്യുന്നത് ഈസ്റ്റിലേക്കായിരിക്കും. അങ്ങനെ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് വെച്ചാലുള്ള ഫലമെന്ന് പറയുന്നത് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വളരെയധികം നല്ലതാണ്, ജ്ഞാനം ഉണ്ടാവുമെന്നാണ്. അതുപോലെ കുട്ടികളുടെ മേധാശക്തി, അവർക്ക് നല്ല ഗുഡ് മെമ്മറി ഉണ്ടാവുമെന്നാണ്. വീട്ടിലുള്ളവർക്കും വളരെ നല്ല മെമ്മറി ഉണ്ടാവുമെന്നാണ് ദേവിയുടെ ഫോട്ടോ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് വെച്ചാൽ. അടുത്തത്, ദേവിയുടെ ഫോട്ടോ ഈസ്റ്റ് വാളിലാണ് വെച്ചിരിക്കുന്നത്, അപ്പോൾ ഫോട്ടോ ഫേസ് ചെയ്യുന്നത് വെസ്റ്റിലേക്ക്, അതായത് കിഴക്ക് വശത്ത് വെച്ച് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്താണ് ഫോട്ടോ വെച്ചിരിക്കുന്നെങ്കിൽ വാസ്തുദോഷങ്ങളെല്ലാം മാറിക്കിട്ടും, ശുഭഫലമാണെന്നാണ്. സുഖം, ശാന്തി, സമാധാനം ഇവയെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് ദേവിയുടെ ഫോട്ടോ ഇങ്ങനെ വയ്ക്കാമെന്നാണ്. അടുത്തത്, സൗത്തിൽ നിന്നും നോർത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ, അതായത് സൗത്ത് വാളിലാണ് വെച്ചിരിക്കുന്നത്, ഫോട്ടോ ഫേസ് ചെയ്യുന്നത് നോർത്ത് വടക്കിലോട്ടാണ്, അങ്ങനെ വയ്ക്കുന്നത് അഷ്ട ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ്. ധനപരമായ മുന്നേറ്റങ്ങൾക്ക്, കടങ്ങൾ തീരുന്നതിന്, കഷ്ടങ്ങൾ കുറയുന്നതിന്, ദാരിദ്ര്യം മാറുന്നതിന് എല്ലാം നോർത്ത് ഫേസിംഗ് ആയിട്ട് മഹാലക്ഷ്മിയുടെ ഫോട്ടോ വയ്ക്കാമെന്നാണ്. കാരണം ഈ ദിക്ക് വടക്ക് ദിക്ക് എന്ന് പറയുന്നത് കുബേര ദിക്ക് ആണ്, അതുകൊണ്ടാണ് അത് ഏറ്റവും ഉത്തമമായി പറയപ്പെടുന്നത്. നമ്മൾ സാധാരണയായി സൗത്ത് ഫേസിംഗ് ആയിട്ട് ഫോട്ടോസ് ഒന്നും വയ്ക്കാറില്ല, അതായത് തെക്കോട്ട് നോക്കി നമ്മൾ ഫോട്ടോസ് വയ്ക്കാറില്ല. പക്ഷേ മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് മഹാലക്ഷ്മിയുടെ ഫോട്ടോ സൗത്ത് ഫേസിംഗ് ആയിട്ട് വയ്ക്കാമെന്നാണ്. അതുപോലെ ഫോട്ടോ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ വെച്ചിട്ട്, അതായത് അപ്പോൾ ഫോട്ടോ സൗത്ത് വെസ്റ്റ് ഫേസിംഗ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ വെച്ചാൽ കുടുംബത്തിലെ ഗൃഹനാഥയുടെ വാക്കുകൾ വീട്ടിലുള്ള എല്ലാവരും കേൾക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ നോർത്ത് വെസ്റ്റിൽ ഫോട്ടോ വെച്ചിട്ട് സൗത്ത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുവാണ് ഫോട്ടോയെങ്കിൽ, അതായത് ആഗ്നേയ ദിക്കിലോട്ടാണ് ഫോട്ടോ ഫേസ് ചെയ്യുന്നതെങ്കിൽ അത് കുട്ടികൾക്ക് പുരോഗതി ഉണ്ടാവും, അവർക്ക് വിദ്യാഭ്യാസത്തിനും ജോലിയിലും എല്ലാം പുരോഗതി ഉണ്ടാവും എന്നാണ്. അടുത്തതായി മഹാലക്ഷ്മിയുടെ സാരിയുടെ കളറിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദേവിയുടെ സാരി വൈറ്റ് കളറാണെങ്കിൽ സമാധാനമാണെന്നാണ് പറയുന്നത്. അതുപോലെ യെല്ലോ കളർ, ഗോൾഡ് കളർ സാരി എടുത്ത ഫോട്ടോ ആണെങ്കിൽ എപ്പോഴും വീട്ടിൽ മംഗളകരമായിരിക്കുമെന്നാണ്, ഹസ്ബൻഡ് വൈഫ് റിലേഷൻ എല്ലാം വളരെ നല്ലതായിരിക്കും എന്നാണ്. ഇനി റെഡ് കളർ സാരി ഉടുത്ത ഫോട്ടോ ആണ് നമ്മൾ വീട്ടിൽ വെച്ചിരിക്കുന്നതെങ്കിൽ വീട്ടിൽ ദൃഷ്ടിദോഷം ഉണ്ടാവില്ല എന്നാണ്. ആരെങ്കിലും എല്ലാം നമ്മുടെ വീട്ടിൽ വന്നാൽ എപ്പോഴും ദൃഷ്ടിദോഷം പല രീതിയിൽ ഉണ്ടാവാറുണ്ടല്ലോ, അപ്പോൾ ആ ദൃഷ്ടിദോഷങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി റെഡ് കളറിലെ സാരി ഉടുത്ത ദേവിയുടെ ഫോട്ടോ വയ്ക്കാമെന്നാണ്. ഇനി ഗ്രീൻ കളർ സാരി ഉടുത്ത് ഉള്ള ഫോട്ടോ ആണെങ്കിൽ വീട്ടിൽ അനാവശ്യ ചിലവുകൾ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലത് ഗ്രീൻ കളർ സാരി ഉടുത്ത ഫോട്ടോ ആണ്. ലക്ഷ്മീദേവിയുടെ ഫോട്ടോ ആയാലും വിഗ്രഹമായാലും ദേവി നിൽക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം ഒരിക്കലും വയ്ക്കാൻ പാടില്ല എന്നാണ്. പത്മത്തിൽ ഇരിക്കുന്ന, അതായത് താമരയിൽ ഇരിക്കുന്ന ലക്ഷ്മീദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ വേണം നമ്മൾ എപ്പോഴും വീട്ടിൽ വയ്ക്കാൻ. നാല് കൈകളോടുകൂടിയ, അതായത് മുകളിലത്തെ രണ്ട് കൈകളിൽ താമരപ്പൂക്കളും താഴെ ലെഫ്റ്റ് കൈയിൽ നിന്ന് പണം താഴേക്ക് വരുന്ന രീതിയിലും റൈറ്റ് കൈ, താഴത്തെ റൈറ്റ് ഹാൻഡ് നമ്മളെ അനുഗ്രഹിക്കുന്ന രീതിയിലുമുള്ള ലക്ഷ്മീദേവിയുടെ ഫോട്ടോ വേണം വയ്ക്കാനെന്നാണ്. ഇപ്പോൾ ഞാനീ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഫോട്ടോ വയ്ക്കുന്ന ഡയറക്ഷൻ, രണ്ടാമത്തേത് സാരിയുടെ കളർ, ഈ രണ്ട് കാര്യങ്ങളും വാസ്തുപ്രകാരവും ജ്യോതിഷപ്രകാരവും പറയപ്പെടുന്ന കാര്യങ്ങളാണ്.
നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുടെ സാരിയുടെ കളർ ഏതായാലും അതുപോലെ ഡയറക്ഷൻ ഏതായാലും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മൾ അത് മാറ്റാതിരിക്കുന്നതാണ് നല്ലത്. ഇത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കേട്ട് ഓടിപ്പോയി ഡയറക്ഷൻ മാറ്റുകയും മറ്റൊരു പുതിയ ഫോട്ടോ വാങ്ങിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് വാസ്തു എക്സ്പെർട്ടുകളും ജ്യോതിഷപ്രകാരം പറയുന്നവരുമെല്ലാം ഇങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫോട്ടോ നമുക്ക് നല്ലതാണ് നൽകുന്നതെങ്കിൽ നമ്മളത് ഒരു കാലത്തും മാറ്റേണ്ട ആവശ്യമില്ല. മഹാലക്ഷ്മി ഐശ്വര്യത്തിൻ്റെ ദേവതയാണല്ലോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ലക്ഷ്മി വാസം ഉണ്ടായിരിക്കുന്നതിന് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ട് ഡോറിന് മുകളിൽ, അതായത് വീടിനുള്ളിൽ ഫ്രണ്ട് ഡോറിന് മുകളിൽ ഗൃഹലക്ഷ്മിയുടെ ഫോട്ടോ നമുക്ക് ഒട്ടിച്ചു വയ്ക്കാവുന്നതാണ്. ഗൃഹലക്ഷ്മിയുടെ ഫോട്ടോ എന്ന് പറയുന്നത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ദേവി നമ്മുടെ വീട്ടിനുള്ളിലേക്ക് വരുന്ന ഒരു ഫോട്ടോ ആണ്. അതിൽ പശുക്കൾ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ വാഴയും എല്ലാം ഉള്ളത്. ഇപ്പോൾ കാണുന്ന അതേപോലുള്ള ഫോട്ടോയാണ് ഗൃഹലക്ഷ്മിയുടെ ഫോട്ടോ. ഇത് വയ്ക്കുന്നത് എപ്പോഴും നമ്മൾ ആ ഫോട്ടോ നമ്മുടെ വാതിൽ അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും നമ്മൾ ആ ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് വരണം ദേവി എന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ ഫോട്ടോ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നത് നമ്മുടെ വീട്ടിൽ 16 തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നാണ്. മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട പൂക്കൾ എന്ന് പറയുന്നത് താമരപ്പൂക്കൾ, മുല്ലപ്പൂ, അതുപോലെ പിച്ചിപ്പൂ, സുഗന്ധമുള്ള എല്ലാ പൂക്കളും നമുക്ക് ദേവിക്ക് അർച്ചനയ്ക്ക് എടുക്കാവുന്നതാണ്. ഇതുകൂടാതെ തുളസി ഇലകൾ, കൂവള ഇല, നെല്ലിയില, മൈലാഞ്ചി ഇല, ഇവയെല്ലാം കൊണ്ട് നമുക്ക് ദേവിക്ക് അർച്ചന ചെയ്യാവുന്നതാണ്. മാതള ഇലകൾ കൊണ്ടും അർച്ചന ചെയ്യാവുന്നതാണ്. ഈ ഇലകൾ കൊണ്ടുള്ള അർച്ചനയ്ക്ക് ചില പ്രത്യേക ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിലാണ് നമ്മൾ ഇലകൾ കൊണ്ട് അർച്ചന ചെയ്യേണ്ടത്. അടുത്തതായി ദേവിക്ക് പ്രിയപ്പെട്ട നിവേദ്യങ്ങൾ എന്ന് പറയുന്നത് പാൽപായസമാണ് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യം. വെളുത്ത നിറത്തിലുള്ള എല്ലാ നിവേദ്യങ്ങളും ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. ഫ്രൂട്ട്സിൽ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യം എന്ന് പറയുന്നത് മാതള അല്ലികളിൽ തേൻ ഒഴിച്ചു വയ്ക്കുന്ന നിവേദ്യമാണ്. പൂക്കളും ഇലകളും കൂടാതെ നമുക്ക് കുങ്കുമം കൊണ്ടും അർച്ചന ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ നമുക്ക് കവടി, ഗോമതി ചക്രം, താമര വിത്തുകൾ, ചെറിയ വളകൾ, വെള്ളിയിലുള്ള ചെറിയ താമര പൂക്കൾ, ഇവയെല്ലാം കൊണ്ട് മഹാലക്ഷ്മിക്ക് അർച്ചന ചെയ്യാവുന്നതാണ്. ആഴ്ചയിലെ 7 ദിവസവും ലക്ഷ്മി പൂജ ചെയ്യാമെങ്കിലും ചൊവ്വയും വെള്ളിയും ലക്ഷ്മി പൂജ ചെയ്യുന്നതിന് വളരെ വിശേഷപ്പെട്ടതാണ്. അതിൽ തന്നെ വെള്ളിയാഴ്ചയാണ് നമ്മൾ ലക്ഷ്മി പൂജയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായി കാണുന്നത്. ഇതുകൂടാതെ മറ്റ് ചില ദിവസങ്ങൾ കൂടി ലക്ഷ്മീദേവിക്ക് പൂജ ചെയ്യുന്നതിന് വിശേഷമായിട്ടുണ്ട്. അത് തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.